നമസ്കാരം ഇൻസൈഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ത്യക്കെതിരെ ചിലർ വീണ്ടും ഒന്നിക്കുകയാണ് ഒരേ സമയം പല വെല്ലുവിളികളെ രാജ്യത്തിന് അതിജീവിക്കേണ്ടി വരും ഏതായാലും ഒരു സർജിക്കൽ സ്ട്രൈക്കിന് സമയമാകുന്നു സൂചനകളാണ് പുറത്തു വരുന്നത് അതിർത്തിയിൽ വൻ സൈനിക താവളം ഒരുക്കി ചൈന രംഗത്ത് വന്നതോടെ അതിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവന്നതോടെ ആ വഴിക്കും ഇന്ത്യക്ക് നീക്കങ്ങൾ കടുപ്പിക്കേണ്ട അവസ്ഥയാണ് മറുവശത്ത് ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് മതമൗലികവാദികളും ചില മത തീവ്രവാദികളും ചേർന്ന് ചില നീക്കങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നതോടെ ഒരേ സമയം രണ്ട് വെല്ലുവിളികളെ നേരിടാൻ ഇന്ത്യ ഒരുങ്ങുകയാണ് കിഴക്കൻ ലഡാക്കിലെ ഗോഗ്ര ഹോട്ട് സ്പ്രിങ്സിലെ യഥാർത്ഥ രേഖയ്ക്ക് സമീപം ചൈന ഒരുക്കിയിരിക്കുന്നത് പോരാട്ടത്തിന് കളമൊരുക്കുന്ന തരത്തിൽ വിപുലമായ താവളവും സൗകര്യങ്ങളും എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത് പുറത്തുവന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങളിലൂടെ ഇത് വ്യക്തമാണ് അധിനിവേശം നടത്തിയിരുന്ന സ്ഥലത്തു നിന്നും ചൈനീസ് സേന മൂന്ന് കിലോമീറ്ററോളം പിൻവാങ്ങിയതായി ചിത്രങ്ങളിൽ വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തിയിരുന്ന പ്രദേശത്തിനടുത്ത് യഥാർത്ഥ നിയന്ത്രണ രേഖ കടന്ന് ചൈനീസ് സൈന്യം പ്രധാന താവളം ഒരുക്കിയതിനെ തുടർന്ന് രാജ്യങ്ങളുടെയും ബന്ധത്തിൽ വിള്ളലുണ്ടായിരുന്നു പിന്നീട് നടന്ന ചർച്ചകളിലൂടെ നടപ്പാക്കിയ പരസ്പര പിന്മാറ്റ കരാറിന്റെ ഭാഗമായാണ് ചൈനീസ് സൈന്യത്തിന്റെ പിന്മാറ്റം ഇന്ത്യയുടെ പിൻമാറ്റം ഷാങ്ഹായ് ഉച്ചകോടിക്ക് മുൻപായി കഴിഞ്ഞ തിങ്കളാഴ്ചയോടെ പൂർത്തിയാക്കിയിരുന്നു പിന്മാറ്റത്തിന് മുമ്പും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളിലാണ് ചൈന സ്ഥാപിച്ചിരുന്ന താവളവും പോരാട്ട കേന്ദ്രങ്ങളും വ്യക്തമാകുന്നത് കരാറിന്റെ ഭാഗമായി സൃഷ്ടിച്ച ബഫർ മേഖലയുടെയോ അതിർത്തി പ്രദേശത്തിന്റെയോ വ്യാപ്തി ചിത്രങ്ങളിൽ കാണിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ ലഡാക്കിൽ യഥാർത്ഥ രേഖയ്ക്ക് സമീപമുള്ള ചൈനീസ് കടന്നുകയറ്റത്തിന് മുൻപ് ഇന്ത്യൻ സൈന്യം പെട്രോളിംഗ് നടത്തുന്ന പ്രദേശത്തിന് സമീപം നിയന്ത്രണ നിയന്ത്രണരേഖയ്ക്കടുത്ത് ചൈനീസ് സൈന്യത്തിന്റെ ഒരു വലിയ നിർമ്മിതി ഓഗസ്റ്റ് പന്ത്രണ്ടിലെ പിന്മാറ്റത്തിന് മുൻപുള്ള ചിത്രത്തിൽ വ്യക്തമാണ് പോരാട്ടത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതാണ് ഈ കെട്ടിടം കിടങ്ങുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കെട്ടിടത്തിന് സമീപം വിന്യസിച്ചിട്ടുണ്ട് മാത്രമല്ല ആക്രമണത്തിനും പ്രതിരോധത്തിനുമായി സൈന്യം തയ്യാറാക്കിയിട്ടുള്ള ദ്വാരങ്ങളും സജ്ജമാക്കിയിട്ടുള്ള പീരങ്കികളും കാണാം ഈ കെട്ടിടം പൊളിച്ചതായും അത് വടക്ക് ഭാഗത്തുള്ള താൽക്കാലിക സ്ഥാനത്തേക്ക് മാറ്റിയതായും സെപ്റ്റംബർ പതിനഞ്ചിലെ ചിത്രത്തിൽ കാണാം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവൻ ഏറ്റുമുട്ടലിന് ശേഷം ആദ്യമായി എസ്ഇഒ ഉച്ചകോടിക്കിടെ രണ്ട് രാജ്യങ്ങളുടെ നേതാക്കന്മാർ കണ്ടുമുട്ടിയെങ്കിലും പരസ്പരം കൈകൊടുക്കുകയോ ഔദ്യോഗിക അനൌദ്യോഗിക സംഭാഷണങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ചൈനീസ് സൈന്യത്തെ യഥാർത്ഥ നിയന്ത്രണരേഖയിൽ തിരികെ എത്തിക്കാനുള്ള ഏകമാർഗ്ഗം പരസ്പര പിന്മാറ്റവും ബഫർ മേഖലകളുടെ സൃഷ്ടിയുമാണെന്ന് വ്യക്തമായിട്ടുണ്ട് ഇന്ത്യൻ ഭൂപ്രദേശത്തുള്ള ഈ ബഫർ മേഖലകളിൽ ഇന്ത്യൻ സൈന്യത്തിനോ ഇന്തോ ടിബറ്റിന് അതിർത്തി പോലീസിനോ പട്രോൾ നടത്താൻ കഴിയില്ല അതേസമയം ഗോഗ്രയുടെ വടക്ക് ഭാഗത്തുള്ള ഡെപ്സാങ് സമതലത്തിൽ ചൈനീസ് സൈന്യം ഇന്ത്യൻ പട്രോളിംഗ് സ്ഥാനങ്ങൾ തടയുന്നത് തുടരുകയാണെന്നാണ് വിവരം പിന്മാറ്റ കരാർ അനുസരിച്ചുള്ള പുരോഗതി ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല ഇതിനിടയിലാണ് മറ്റൊരു നിർണായകമായ വാർത്ത കൂടി പുറത്തുവരുന്നത് ഇന്ത്യയിൽ ചാവേർ ആക്രമണം ലക്ഷ്യമിട്ട് പലരും രംഗത്തിറങ്ങിയിരിക്കുന്നു നേരത്തെ ഇത് ലക്ഷ്യമിട്ട ഐ എസ് ഭീകരനെ റഷ്യ പിടികൂടിയിരുന്നു റഷ്യൻ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് ആണ് തുർക്കിയിൽ നിന്ന് ചാവേർ ബോംബറായി ഐ എസ് റിപ്പോർട്ട് ചെയ്തയാൾ പിടിയിലായതായി അറിയിച്ചത് ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലെ പ്രമുഖനായ നേതാവിനെ വകവരുത്താനാണ് ഭീകരർ ലക്ഷ്യം വെച്ചതെന്നും റഷ്യൻ വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു റഷ്യയിൽ നിരോധിച്ച സംഘടനയായ ഐ എസിലെ ഒരു ഭീകരനെ റഷ്യൻ സുരക്ഷാ ഏജൻസിയായ ഫെഡറൽ സെക്യൂരിറ്റി സർവീസ് തിരിച്ചറിഞ്ഞ് പിടികൂടിയത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത് മധ്യ ഏഷ്യൻ രാജ്യത്തു നിന്നുള്ള ഭീകരർ ചാവേർ ആക്രമണത്തിലൂടെ ഇന്ത്യൻ ഭരണ നേതൃത്വത്തിലുള്ള ഒരാളെ വധിക്കാനാണ് പദ്ധതിയിട്ടത് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ രാജ്യം ആ വഴിക്കും നീക്കങ്ങൾ കടുപ്പിച്ചിരിക്കുകയാണ്